അസ്സലാമു അസ്സലാമുലൈക്കും വരഹമത്തല്ലാഹി വാത്ത അലഹമുല്ല സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ കരുണാമയനായ റബ്ബ് സുബാനഹുല അനന്തവിശാലമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബാനഹുവ താലയുടെ പക്കൽ ഏറ്റവും ഉന്നതമാക്കപ്പെട്ട ശ്രേഷ്ഠമാക്കപ്പെട്ട ദറജാത്തുകൾ ലഭിക്കുന്ന പുണ്യകർമ്മമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സംസ്ഥാപനത്തിനുള്ള പ്രവർത്തനം എന്നുള്ളത് അത് പുരുഷന്മാർക്ക് മാത്രമാണോ സ്വീകരിക്കുവാൻ സാധിക്കുന്നത് അല്ല ഇസ്ലാമിൽ സ്വഹാബികളായ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഇസ്ലാമിൻ്റെ സത്യപ്രകാശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആ സത്യപ്രകാശത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കളുമായി ഒട്ടനവധി തവണകളായി പോരാട്ടങ്ങൾ നടത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ ഇസ്ലാമിൻ്റെ പോരാട്ടങ്ങളിൽ എല്ലാം തന്നെ ചെറുതും വലുതുമായ സുത്യർഹമായ പോരാട്ടങ്ങൾ സാന്നിധ്യങ്ങൾ സഹോദരിമാരായ ആളുകളും വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ സ്ത്രീകൾക്കുള്ള ഏറ്റവും വലിയ പോരാട്ടം ഇസ്ലാമിലെ ജിഹാദ് ഏതാണ് എന്നതിനെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ്മ ير يعني. عن عائشة رضي الله عنها قالت قلت يا رسول الله ألا نخرج فنجاهد معك فإني لا أرى عملا في القرآن أفضل من الجهاد قال لا ولكن أحسن الجهاد وأجمله ഹജ്ജുൽ ഹജ്ജുൽ ബൈത്തി ൂർ സഹോദരങ്ങളെ പ്രിയപ്പെട്ട വിശ്വാസികളെ മഹതിയായ ഉമ്മഹാത്തുൽ മിനാത്ത് ഐഷാ റതി അള്ളാഹു വൻഹ മഹാനായ ബിക്കം സാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾ അങ്ങയോടൊപ്പം ജിഹാദിന് പുറപ്പെടട്ടെയോ വിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ സത്യസന്ദേശം സത്യപ്രകാശം നിലനിർത്തുന്നതിന് വേണ്ടി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി പുരുഷന്മാരായ അങ്ങടക്കമുള്ള ആളുകൾ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നു അതുപോലെ സ്ത്രീകളായ ഞങ്ങളും അങ്ങയോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പടപൊരുതുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടട്ടെയോ എന്നാണ് മഹതിയായ ഐഷാ റതി അള്ളാഹു വൻഹ റസൂൽ സുല്ലാഹു വലഹി വസല്ലമയോട് ചോദിക്കുന്നത് എന്നിട്ട് ഐഷാ റതി അള്ളാഹു വൻ പറയുകയാണ് കാരണം ജിഹാദിനേക്കാൾ ഉത്തമമായ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു അമലും മറ്റൊരു കർമ്മവും വിശുദ്ധ ഖുർആാനിൽ ഞാൻ കാണുന്നില്ല എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് സ്ത്രീകളായ ഞങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുരുഷന്മാർ പോരാട്ടം നടത്തുന്നത് പോലെ തന്നെ ഞങ്ങളും അതിനുവേണ്ടി തയ്യാറെടുക്കട്ടെയോ എന്ന് ഐഷാ റതി അള്ളാഹു വൻഗ പ്രവാചകനോട് ചോദിക്കുകയാണ് അപ്പോൾ മഹൻ മഹാനായ റസൂൽലാഹി സുല്ലാഹു അലൈവസ ഐഷാ റതി അള്ളാഹു വൻഹയോട് പറയുന്നു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും സുന്ദരമായിട്ടുള്ളതും അള്ളാഹുവിൻ്റെ പക്കൽ അങ്ങേയറ്റം പ്രതിഫലാർഹവുമായ ജിഹാദ് എന്ന് പറയുന്നത് പുണ്യകർമ്മമായ ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ് അപ്പോൾ സ്ത്രീകളുടെ ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാക്കപ്പെട്ടിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കും അള്ളാഹുസ്ബഹാനഹു വത്താലയുടെ പ്രവാചകന്റെ കാലത്ത് സഹോദരിമാർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലേ തീർച്ചയായും പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ അതേ പ്രവാചകൻ തന്നെയാണ് മഹതിയായ ഐഷ റതി അള്ളാഹുവനു പഠിപ്പിച്ചു കൊടുക്കുന്നത് സ്ത്രീകളുടെ ഏറ്റവും വലിയ ജിഹാദി എന്ന് പറയുന്നത് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളതാണ് ആ അജ്ജ് നിർവഹണത്തിൽ അങ്ങേയറ്റം ഇഹ്ലാസും ഈമാനും തെക്കുവയും കുടിയിരുത്തിക്കൊണ്ട് നിങ്ങൾ അജ് നിർവഹിക്കണം എങ്കിൽ അത് അള്ളാഹുവിൻ്റെ പക്കൽ നിങ്ങളെ ഉന്നതരാക്കി തീർക്കും അങ്ങേയറ്റം പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും അത് അള്ളാഹു സുഹാന ഹോത്ത അല സുന്ദരമാക്കപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീകളുടെ കാര്യത്തിൽ മഹാനായ റസൂൽ കരീം സലാഹു അലൈഹി വസല്ലമ ഈയൊരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി അജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ പ്രിയപ്പെട്ട സഹോദരിമാരായ ആളുകൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഈയൊരു വചനത്തിലൂടെ ആയിഷ റളിയല്ലാഹു അള്ളാഹു വൻഹക്ക് മഹാനായ റസൂൽ കരീം സലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ ഇസ്ലാമിൻ്റെ എല്ലാ മേഖലകളിലും സ്ത്രീ സാന്നിധ്യം ഊട്ടി ഉറപ്പിക്കുവാനും അള്ളാഹുസ്ബാന അനന്തവിശാലവും അവർണ്ണനീയവും അതിശ്രേഷ്ഠവും ഉത്തമവുമായി സജ്ജീകരിച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിൽ പുരുഷന്മാരെ പോലെ തന്നെ സഹോദരിമാർക്കും കൂടുതൽ പ്രാധാന്യവും കൂടുതൽ നന്മകളും ശേഖരിച്ചെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള മൊത്തക്കുങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സ്ഫാനഹുല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരുടെ എല്ലാവരുടെയും അമൽ സ്വാല്ഹാത്തുകൾ മബ്രൂറും മക്ബൂലുമായി സ്വീകരിച്ച് അവരെ എല്ലാവരെയും ജന്നാത്തൽ ഫിരി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഈ ഒരു പ്രദേശത്ത് നന്മയുടെ പ്രചാരണത്തിന് വേണ്ടി സത്യധീരൻ്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബുറൂറും മക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബെ അള്ളാഹുവേ പാവപ്പെട്ടവരുടെയും അനാഥകളുടെയും അഗതികളുടെയും വിധവകളുടെയും അവശരുടെയും ഉന്നമനത്തിന് വേണ്ടി ക്ഷേമത്തിനു വേണ്ടി നന്മയ്ക്ക് വേണ്ടി സഹായത്തിനു വേണ്ടി ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നന്മകൾ ചൊരിഞ്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മബറൂറും അക്കബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മഹേഷത്തിലും റിസിക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും ഞാമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വതക്കാത്തുകളുടെ പ്രതിഫലമായി കൊണ്ട് ബാബു സ്വതക്കയിലൂടെ അനന്തവിശാലമായ അവർ നെറിയ ായ സ്വർഗീയ ആരാമങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിച്ച് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ നിന്റെ സത്യദീരൻ്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ രാപ്പകളുകൾ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആധന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ തായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അബറൂറും അക്ബൂലുമായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ അവരുടെ പരിശ്രമങ്ങളും അധ്വാനങ്ങളും അവരുടെ വേദനകളും എല്ലാം നിന്റെ പരലോക കോടതിയിൽ അവർക്ക് മബറൂറും മക്ബൂലുമായ പ്രതിഫലം നേടിത്തരാൻ കഴിയുന്ന അമൽ സ്വാല്ഹാത്തുകളായി സ്വീകരിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുബേ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിരി ദൗസൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു